നമസ്കാരം തിയേറ്റർ റിലീസിന് ശേഷം ഇപ്പോൾ ഒ ടി ടിയിൽ വന്നിരിക്കുന്ന ഒരു മലയാളം ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മാക്സ്വെൽ ജോസ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ധ്യാൻ ശ്രീനിവാസൻ അജു വർഗീസ് തൻവിറാം അർജുൻ അശോകൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങൾ എത്തിയ കാലി പേഴ്സ് ഓഫ് ബില്യണേഴ്സ് തിയേറ്റർ റിലീസായ സമയത്ത് ഒരു ദിവസം കാണാൻ പോയിരുന്നു എങ്കിലും ആവശ്യത്തിന് ആൾക്കാരില്ലാത്തതിനാൽ ഷോ നടന്നില്ല അന്ന് പേഴ്സ് കാലിയായില്ല ഇപ്പോൾ സൺനെക്സ്റ്റിലാണ് ചിത്രം സ്ട്രീം ചെയ്യുന്നത് ബിബിൻ വിജയ് ബിബിൻ ദാസ് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ കൊറോണ വന്നതിന് ശേഷമുള്ളൊരു സമയമാണ് കഥ പറയാനായി തെരഞ്ഞെടുത്തിരിക്കുന്നതും രണ്ടുപേരും കൂടെ ചേർന്ന് കൊച്ചിയിലൊരു വീടൊക്കെ റെന്റിനെടുത്ത് സ്റ്റാർട്ടപ്പ് പരിപാടികളൊക്കെ ആയിട്ട് പോകുന്നു പക്ഷേ കാര്യം കഷ്ടമാണ് കൂടെയുള്ളവർക്ക് ശമ്പളം കൊടുക്കാൻ പോലും പറ്റുന്നില്ല ബിപിൻ വിജയ് ആണെങ്കിൽ മറ്റൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട് അവിടെ നിന്നാണെങ്കിൽ ശമ്പളവും ഇല്ല അങ്ങനെ പിടിച്ചു നിൽക്കാൻ അവസാന ശ്രമം എന്ന നിലയിൽ ബിപിൻ വിജയ് വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നതും തുടർ സംഭവങ്ങളുമാണ് ഈ ചിത്രം പറയുന്നത് ദാസനെയും വിജയനെയും മലയാളികൾ അങ്ങനെയൊന്നും മറക്കില്ലല്ലോ പേരിനൊപ്പം അതുകൂടെ ചേർത്ത് പുതിയ കാല ദാസനെയും വിജയനെയും കൊണ്ടുവരാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു ഈ ചിത്രത്തിൽ ഇടയ്ക്ക് ദാസ എന്താടാ വിജയ എന്ന വിളികൾ പിന്നെ സ്വപ്നം കാണാൻ ഇതല്ലാതെ വേറൊന്നും കാര്യമായിട്ട് ഇവിടെ കാണാൻ സാധിക്കില്ല യുവാക്കൾ ഐ ടി ഫീൽഡിലേക്ക് പോകുന്നതും അവിടെ നേരിടുന്ന തൊഴിൽപരമായ പ്രശ്നങ്ങളുമൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഗാലി പേഴ്സ് ഓഫ് ബില്ലിയണേഴ്സ് എന്ന നേത്രത്തിൽ ആരുടെയോ പേഴ്സ് ഗാലിയാക്കണം എന്ന ലക്ഷ്യം മാത്രം രാവിലെ എണീക്കുന്നു കടം തന്നവരൊക്കെ തിരിച്ചു ചോദിച്ചുകൊണ്ട് വിളിക്കുന്നു വാടക ചോദിച്ച് വീടിൻ്റെ ഉടമ വരുന്നു വണ്ടി തള്ളി സ്റ്റാർട്ടാക്കണം കാശ് കൊടുക്കാനില്ലാത്ത കൊണ്ട് ആൾക്കാരൊക്കെ കൊഴിഞ്ഞു പോകുന്നു ഒരു വഴിയുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ രാത്രി രണ്ടുപേരും ഇരുന്ന് വെള്ളം ഓടിക്കുന്നു റിപ്പീറ്റ് സിനിമയുടെ ആദ്യ പകുതിയുടെ ഏറെയും ഇങ്ങനെ പോകുന്നു എന്നല്ലാതെ ഒരു ഫോക്കസും ഇല്ലാതെ എന്തൊക്കെയോ പറയുന്നു എങ്ങോട്ടൊക്കെയോ പോകുന്നു പിന്നെ നീളം കൂട്ടാൻ വേണ്ടി മാത്രം എടുക്കുന്ന വേറെ കുറേ ഡൈവേഷൻസ് ധ്യാൻ ശ്രീനിവാസൻ പാസീവായി ഇങ്ങനെ പോകുന്നു എന്നല്ലാതെ അഭിനയിക്കാൻ താല്പര്യം പോലുമില്ല എന്ന ഫീലായിരുന്നു സിനിമ കണ്ടപ്പോൾ തോന്നിയത് ഒരിടത്ത് പോലും കൊള്ളാമെന്ന് തോന്നിയില്ല അജു വർഗീസും പഴയ പല കഥാപാത്രങ്ങളെയും റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് മാത്രം തൻവീറാമിന് വലിയ റോളാണ് ലഭിച്ചതെങ്കിലും ഈ കരാട്ടെ സിനുകൾക്ക് കാര്യമായി ഒന്നും ചെയ്യാനില്ല എന്നാണ് തോന്നിയത് ഇടവേള ബാബുവിന്റെ കഥാപാത്രത്തിൽ എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട് ശരിക്കും അതൊക്കെ എന്തിനായിരുന്നു എന്ന് തന്നെ മനസ്സിലായില്ല പിന്നെയും ആലോചിച്ച് നോക്കിയിട്ടും പല കഥാപാത്രങ്ങളെയും ഷൂട്ട് കാണാൻ വന്നപ്പോൾ ഉണ്ടാക്കിയെടുത്തതാണോ എന്ന സംശയം വരെ തോന്നിയിരുന്നു അർജുൻ അശോകൻ സോഹൻ സീനുലാൽ അഹമ്മദ് സിദ്ദിഖ് സരയു മേജർ രവി ധർമ്മജൻ രമേശ് പിഷാരഡി തുടങ്ങിയവരൊക്കെ കോമഡിയും ട്രാജഡിയും പറയാൻ ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിലും കാണുന്നവർക്ക് ട്രാജഡി മാത്രമാണ് സമ്മാനിക്കുന്നത് ടെക്നിക്കൽ വശങ്ങൾ നോക്കിയാലും എവിടെയും ഒരു മികവ് എന്നത് അനുഭവപ്പെട്ടിട്ടുമില്ല പുതിയ കാല ദാസൻ വിജയൻ എന്നൊരു ചിന്ത മാത്രം വെച്ച് സിനിമ തുടങ്ങുന്നു ശരിയാണ് ആലോചിച്ച് നോക്കിയാൽ കോമഡിയും ഒക്കെ കൊണ്ടുവന്ന് ഇപ്പോഴത്തെ യുവാക്കളുടെ സാഹചര്യങ്ങളൊക്കെ പറയാനുള്ള സ്പേസ് ഉണ്ട് പക്ഷേ രാവിലെ തുടങ്ങിക്കഴിയുമ്പോഴാണ് അതിനായുള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് എന്നൊരു ഫീലാണ് സിനിമ കണ്ടപ്പോൾ തോന്നിയത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന സീനുകൾക്കിടയിൽ സിനിമ മുന്നോട്ട് പോകുന്നില്ല എന്ന് മാത്രമല്ല മുഷിപ്പും സമ്മാനിക്കുന്നുണ്ട് അവസാനത്തേക്ക് എത്തുമ്പോൾ കുറച്ച് സംഭവങ്ങൾ കൂടെ ഉണ്ട് എന്ന രീതിയിൽ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ആവുമ്പോൾ ഓ ഇതൊക്കെയാണല്ലേ പറയാൻ ഉദ്ദേശിച്ചത് എന്ന സമാധാനത്തിൽ അവസാനിപ്പിക്കാമെന്ന് മാത്രം ഈ വർഷം കണ്ടതിൽ ഏറ്റവും മോശം അനുഭവം സമ്മാനിച്ച ഒരു സിനിമ അന്ന് തിയേറ്ററിൽ പോയപ്പോൾ ആൾക്കാരില്ലാത്തതിനാൽ എൻ്റെ പേഴ്സ് കാര്യമായില്ല എന്ന സമാധാനത്തിൽ നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നിരുന്നു അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുമായിരിക്കും സ്റ്റേ സേഫ് ടേക്ക് കെയർ ബൈ ബൈ